അന്ന് എല്ലാ എതിർപ്പുകളും അവഗണിച്ച് സംസ്ഥാന സർവീസിൽ വിരമിക്കൽ പ്രായം 60 ആക്കിയ യു ഡി എഫ് പൊതുമേഖലയിലെ വിരമിക്കൽ പ്രായം ഏകീകരണ നിർദ്ദേശത്തിൻ്റെ പേരിൽ പ്രകടിപ്പിക്കുന്നത് യുവജനങ്ങളോടുള്ള കപടസ്നേഹം മാത്രമല്ലേ? 2013 ഏപ്രിൽ 1 നടപ്പാക്കിയ പങ്കാളിത്ത പെൻഷൻ്റെ മറവിലാണ് യു ഡി എഫ് സർക്കാർ പെൻഷൻ പ്രായം ഉയർത്തിയത്. ആ തീയതി മുതൽ സർവീസിൽ കയറിയവരുടെ പെൻഷൻ പ്രായം 60 ആണ്. യു ഡി എഫ് ബി ജെ പി അനുകൂല സംഘടനകളെല്ലാം അഭ്യസ്തവിദ്യരായ യുവതി യുവാക്കളോട് കാണിച്ചത് വഞ്ചനാപരമായ നിലപാടാണ്. അധ്യാപകരും സർക്കാർ ജീവനക്കാരും നടത്തിയ പണിമുടക്കിനെ തുടർന്ന് നൽകിയ ഉറപ്പുകൾ ലംഘിച്ചാണ് അന്ന് ഉമ്മൻചാണ്ടി സർക്കാർ പങ്കാളിത്ത പെൻഷൻ എൻ പി എസ് ട്രസ്റ്റുമായും എൻ എസ് ഡി എല്ലുമായും കരാറിൽ ഒപ്പുവെച്ചത്. 2020ഓടെ സംസ്ഥാന സർവീസിലെ എല്ലാവരുടെയും വിരമിക്കൽ പ്രായം 60 ആകുമെന്നതാണ് ഇതിൻ്റെ പരിണത ഫലം. നിലവിൽ  2 ലക്ഷത്തിലേറെ പേർ ഈ വിഭാഗത്തിലാണ്. മൊത്തം 5 ലക്ഷം പേരാണ് സർക്കാർ സർവീസിലുള്ളത്. വർഷം ശരാശരി 22,000 മുതൽ 30,000 പേർ പുതുതായി സർവീസിൽ പ്രവേശിക്കുന്നു. ഇവർക്കും വിരമിക്കൽ പ്രായം 60 ആണ്. അതായത് ഇപ്പോൾ സർവീസിൽ കയറുന്നവർക്കെല്ലാം വിരമിക്കൽ പ്രായം 60 ആണ്. എൻ ബി എസിന് മുൻപ് സർവീസിൽ പ്രവേശിച്ചവരുടെ വിരമിക്കൽ പ്രായം 56 ആണ്. ഇതിൽ അധ്യാപകർ ഉൾപ്പെടെ അക്കാദമിക് വർഷം പൂർത്തിയാകുമ്പോൾ വിരമിക്കുന്നവർ ഒരു വിഭാഗത്തിൻ്റെ പ്രായം 57ൽ എത്തും. മെഡിക്കൽ, ഹോമിയോ, ആയുർവേദ, സിദ്ധ കോളേജുകളിലെ അധ്യാപകരുടെ വിരമിക്കൽ പ്രായം 62 ആണ്. സർവകലാശാല അധ്യാപകർ, ജുഡീഷ്യൽ ഓഫീസർമാർ, അഖിലേന്ത്യാ സർവീസുകാർ, ആരോഗ്യവകുപ്പിലെ ഡോക്ടർമാർ, കേന്ദ്ര സർവീസ് ജീവനക്കാർ, കേന്ദ്ര പൊതുമേഖലാ ജീവനക്കാർ തുടങ്ങിയവരുടെ എല്ലാം വിരമിക്കൽ പ്രായം 60 ആണ്. ക്ഷേമനിധി ബോർഡുകളിൽ 58 മുതൽ 62 വരെയാണ്. ഇതെല്ലാം പരിഗണിച്ചാണ് പൊതുമേഖലാ സേവന വേതന വ്യവസ്ഥകൾ ഏകീകരിക്കാൻ പൊതുചട്ടക്കൂട്ട് രൂപീകരിക്കുന്നതിന് പഠനം നടത്തിയ വിദഗ്ധ സമിതി വിരമിക്കൽ പ്രായം 60 ആക്കാൻ ശുപാർശ ചെയ്തത്. അപ്പോൾ അമ്മായിക്ക് അടുപ്പത്തുമാകാം, മരുമോൾക്ക് പറമ്പിലുമായിക്കൂടാ അല്ലേ? ഇതെല്ലാം തുടങ്ങി വെച്ചത് യു ഡി എഫ് സർക്കാരാണ്. അത് ഏകീകരിച്ച് ബുദ്ധിമുട്ടുകൾ പരിഹരിക്കാൻ നോക്കിയപ്പോൾ മുതലക്കണ്ണീരുമായി രംഗത്ത് വരുന്നു. ഇതല്ലേ യഥാർത്ഥ ഇരട്ടത്താപ്പ്?